Hi friends, welcome back to our channel Divya Amritham. Ellarum santoshathode safe aayittu irikkunnu ennu njan vishwasikkunnu. Njanum ivide safe aayittu thanne irikkunnu. Appo kazhinja video kandittu ellavarum nalla abhiprayam paranju. Ippozhathe ee sahacharyathe useful aayathukondu avar athu try cheythu nokki ennittu photos okke enikku aichu thannittundu. പിന്നെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി വീഡിയോ ആണ്. നമ്മുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, സ്റ്റിച്ചിങ് ഇല്ലാതെ തന്നെ ഒരു സാരി ബീഡ്സ് വർക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സാധാരണയായി നമ്മൾ ബൊട്ടിക്സിലൊക്കെ ആരി വർക്ക് ചെയ്ത സാരീസൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വളരെയധികം കോസ്റ്റ്ലി ആയിരിക്കും. അതുപോലെ ഈ ആരി വർക്ക് ചെയ്യണമെങ്കിൽ തന്നെയും ഭയങ്കര സമയമെടുക്കുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ കുറച്ച് ബീഡ്സ് ഉണ്ടെങ്കിൽ തന്നെ വളരെ ഭംഗിയിൽ എളുപ്പത്തിൽ തന്നെ ആരി വർക്ക്സ് പോലെ തോന്നിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്ത വേറെ വർക്ക്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എങ്കിൽ വീഡിയോയിലോട്ട് പോയാലോ. ഈ വർക്ക് ചെയ്യാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലെയിൻ റോസ് സിൽക്കിൻ്റെ സാരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് സാരി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന സാരി എന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ലേസൊക്കെ വേണമെങ്കിൽ പിടിപ്പിക്കാം. ഞാനിവിടെ ഒരു ഗോൾഡൻ ലേസാണ് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സാരിയാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ഗോൾഡൻ്റെ ബീഡ്സാണ് വേണ്ടത്. ഇത് വലുതാണ് ഇത്തിരി. ഇതിലും ചെറിയ ബീഡ്സും കൂടെ നമുക്ക് വേണ്ടി വരും ഈ വർക്ക് ചെയ്തെടുക്കാനായിട്ട്. ദേ ഇതാണ് ചെറിയ ബീഡ്സ്. പിന്നെ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഗ്ലൂവും കൂടെ എടുത്തിട്ടുണ്ട്. ഫാബ്രിക് ഗ്ലൂ ആണ്, നോൺ സ്റ്റിച്ചിങ് ഗ്ലൂ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഏത് ഭാഗത്താണ് വർക്ക് വരേണ്ട ആ ഭാഗം നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ആദ്യം നമ്മൾ സാരി ഉടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പം നമുക്ക് എവിടം തൊട്ട് എവിടം വരെ, ഇപ്പോൾ തോളിൻ്റെ അവിടം തൊട്ട് താഴത്ത് വരെ ആ ഫ്രണ്ട് ഭാഗം മാത്രം കാണത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 19 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ അളവിൽ ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾ ഉടുത്ത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. വൺ ലെയർ ഇടേണ്ട രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു ചോക്ക് എടുത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം ചെയ്യുന്നത്. നിങ്ങളും ആദ്യം ഇതുപോലൊന്ന് വരയ്ക്കുക. നമുക്ക് എവിടം തൊട്ടാണ് വരേണ്ടതെന്നുള്ളത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും, അപ്പം വെളിയിലോട്ട് പോകത്തുമില്ല. എന്നിട്ട് ഞാനിവിടെ ഹേർട്ടിൻ്റെ ഡിസൈനാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഹേർട്ടിൻ്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്നതായിരിക്കും ഭംഗി കേട്ടോ, പല രീതിയിൽ. അല്ലാതെ ഒരേപോലെ ഇരിക്കുമ്പോൾ ഒരു രസം കാണൂല, പല രീതിയിൽ വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. ഇങ്ങനെയാണ് ഞാനെല്ലാം വരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ പ്ലീറ്റ്സ് എടുക്കേണ്ടവർക്കാണെങ്കിൽ സാരി ഒന്ന് ഉടുത്ത് നോക്കി പ്ലീറ്റ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഫ്രണ്ടിൽ എവിടെയായിട്ടാണോ വരേണ്ടത് ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ഇത് തോളിലോട്ട് കയറി കിടക്കേണ്ട പിൻ ചെയ്യേണ്ട ഭാഗത്താണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹേർട്ടിൻ്റെ ഷേപ്പ് എല്ലാം ഒന്ന് വരച്ചു കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ കംപ്ലീറ്റും ഹേർട്ട് ഇപ്പം വരച്ച് തീരാറായി. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഗോൾഡൻ ബീഡ്സ് എടുക്കാം. ഒരു സൂചിയും നൂലും എടുത്തിട്ട് നമുക്ക് ഗോൾഡൻ ബീഡ്സ് ഒന്ന് കോർത്തെടുക്കാം. തുന്നാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ വിചാരിക്കരുത്, തുന്നാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ചിങ് ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, സ്റ്റിച്ചിങ്ങിനല്ല, ഞാനൊന്ന് കോർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗോൾഡൻ ബീഡ്സ് ഒന്ന് ജസ്റ്റ് കോർത്തെടുക്കണം. ഞാനിതുപോലെ ഒരു സൂചി നൂല് ഉപയോഗിച്ച് ഞാൻ കോർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി വലുതായിട്ടുള്ള ഗോൾഡൻ്റെ ബീഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, വലുത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം വലുത് വേണം, നമുക്ക് ഔട്ട്ലെയർ ചെയ്യാനായിട്ട് വലിയ ബീഡ്സ് ആണ് നല്ലത്. ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. കെട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മളത് ടൈറ്റായിട്ട് കെട്ടരുത്. ഒന്ന് ലൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കെട്ടാൻ, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും അത് ലൂസാക്കി എടുക്കാൻ പാടില്ല. മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടേണ്ട രീതിയിൽ വേണം ചെയ്യാൻ. ഇത് കണ്ടോ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ കെട്ടിക്കൊണ്ടിരിക്കാത്തേ കണ്ടോ, മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട രീതിയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ കെട്ടാനായിട്ട്. ഇപ്പം കെട്ടിയെടുത്തതിന് ശേഷം നമുക്കത് കാണാം കേട്ടോ, നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടണം കേട്ടോ.
അഴിയാത്ത രീതി വേണം നമ്മൾ കെട്ടിയെടുക്കാൻ. പിന്നെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ടോയിൻ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹേർട്ടിൻ്റെ ഷേപ്പിൽ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമുക്കിഷ്ടമുള്ള രീതിയിൽ, നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഡിസൈനിലാണ് നമുക്ക് ഈ മുത്ത് എടുക്കേണ്ടതെങ്കിൽ ആ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കെട്ടാൻ പറ്റും. ഒന്ന് ലൂസ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴത്തക്ക രീതിയിൽ. ഇനി നമുക്കൊരു ഗ്ലൂ ഉപയോഗിച്ച് നമുക്കിത് ഒട്ടിച്ചെടുക്കാം ഔട്ട്ലെയർ. ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യാണ് ഈ ഹേർട്ടിൻ്റെ ഷേപ്പിലൂടെ. ഞാൻ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. ഈ ഗ്ലൂ ഒട്ടിക്കുന്നതുകൊണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇളകിയൊന്നും പോകത്തില്ല, അത് ഞാൻ ഗ്യാരൻ്റിയാണ് കേട്ടോ. നന്നായിട്ട് ഇച്ചിരി ഗ്ലൂ തേച്ചങ്ങ് ഒട്ടിച്ചാൽ മതിയാവും, ഇളകിയൊന്നും പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇപ്പോൾ ഫങ്ഷൻസിനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണല്ലോ സാധാരണ നമ്മൾ ഇതുപോലത്തെ സാരീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണേലും അങ്ങനൊന്നും വേഗമൊന്നും ഇതൊന്നും ഇളകി പോകത്തില്ല. ഞാൻ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് നമ്മൾ തയ്ച്ച് വെച്ച ആ രീതി തന്നെ ഇരിക്കും. ഗ്ലൂവിൻ്റെ ആയതൊന്നും കാണൂല വെളിയിൽ. ഇപ്പോൾ ഏകദേശം നന്നായിട്ടിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാ കോർണറിലും കംപ്ലീറ്റ് ആയിട്ട് ഈ ഗ്ലൂ വരണം. ഇനിയിപ്പം നമുക്ക് ചെറുതായിട്ടുള്ള ഗോൾഡിൻ്റെ ബീഡ്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫുൾ കംപ്ലീറ്റ് ഈ ഗോൾഡിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കണം. ഗ്യാപ്പ് ഇല്ലാത്ത രീതി വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഈ ഹേർട്ടിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് ഇതുപോലെ ഗോൾഡിൻ്റെ ചെറിയ ബീഡ്സ് ഇട്ട് ഫില്ല് ചെയ്യണം നമ്മൾ. ഗ്യാപ്പൊന്നും ഇടാൻ പാടില്ല കേട്ടോ, ഗ്യാപ്പ് ഇട്ടാൽ അതൊരു ഭംഗി കാണൂല. ഇനി നമ്മളൊരു പെന്നോ വല്ലതും എടുത്തിട്ട് ഈ ഗോൾഡൻ ബീഡ്സിൻ്റെ ഈ ഹോള് കാണുന്നത് ഒന്ന് തിരിച്ചു വെക്കുക. നമ്മൾ ഹോള് കാണരുത്, അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ്. എന്നിട്ട് നീക്കി നീക്കി വെച്ച് കൊടുക്കുമ്പോൾ ഗ്യാപ്പുള്ള ഭാഗത്ത് നമുക്ക് വീണ്ടും ഗോൾഡിൻ്റെ ബീഡ്സ് ഇട്ടിട്ട് കൊടുക്കണം. പശയില്ലാത്തടത്ത് അങ്ങനെയും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഹോളൊന്ന് മാറ്റി അകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ തയ്ച്ച് വെച്ചതിൻ്റെ ആ ഒരു ഫീല് കിട്ടുകയും ചെയ്യും, ഒട്ടിച്ചതൊന്നും തോന്നില്ല. അപ്പം ഇതുപോലത്തെ രീതിയിൽ ബാക്കിയെല്ലാം നമുക്ക് ഹേർട്ടിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം എല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പം ഹേർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന രീതി വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഞാൻ ഒട്ടിച്ചേക്കുവാണ്, ഒന്നും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇത് ഇളകിയും പോരത്തില്ല, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക കേട്ടോ. ഉണങ്ങാൻ വലിയ പാടൊന്നുമില്ല. അപ്പം ഇത്രയുമാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആ ഫ്രണ്ട് പോർഷനിൽ ആ തോളിലിടേണ്ട ഫ്രണ്ടിൽ കാണേണ്ട രീതിയിൽ ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ മുന്താണിലും കൂടെ ചെറിയൊരു രീതിയിൽ ചെയ്യാമെന്ന് വെച്ചു. മുന്താണിൽ കോർണർ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. മുന്താണി നമുക്ക് പിടിക്കേണ്ട ആ ഭാഗത്തില്ല, അതിൻ്റെ ആ അറ്റത്തായിട്ട് അവിടെ ഞാനൊരു ഹേർട്ടിൻ്റെ ഷേപ്പ്, ഞാൻ താഴത്തോട്ടാണ് ഹേർട്ടിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ പല രീതിയിലുള്ള ഹേർട്ടിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കാണാൻ. ആ രീതിയിൽ നമുക്ക് ഹേർട്ടിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ആദ്യം ഒരു സർക്കിൾ പോലെ ഹാഫ് സർക്കിൾ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനായി പോകും വെളിയിലോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത്. ഇതാകുമ്പോൾ ആ ഒരു പേടി വരില്ല. ഇതിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഹേർട്ടിൻ്റെ ഷേപ്പ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പഴയതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഗ്ലൂ ഇത്തിരി നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഇളകി പോരുവേ. ഈ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ ഗോൾഡിൻ്റെ ബീഡ്സ് ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കോർത്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഹേർട്ട് ആക്കിയെടുക്കാം. നമുക്ക് ലൂസാക്കി വേണം കെട്ടണം, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ചുകൂടെ വലിയ ബീഡ്സാണ് നമ്മൾ ഔട്ട്ലെയർ ആയിട്ട് വെക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു എടുപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, വലിയ ബീഡ്സ് വെളിയിൽ കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഗോൾഡൻ ബീഡ്സ് ഇളകി പോകാത്ത രീതിയിൽ. എന്നിട്ട് നമ്മളത് ഇട്ട് കൊടുക്കുക. നമുക്കറിയാമല്ലോ ഇപ്പം ബീഡ്സിൻ്റെ എവിടെയാണ് ഗ്ലൂ ഇല്ലാത്ത ആ ഭാഗം നോക്കി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ബീഡ്സ് ഇട്ട് എന്നിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഹോള് കാണാത്ത രീതിയിൽ നമ്മൾ ബീഡ്സ് തിരിച്ച് തിരിച്ച് വെക്കുക, എന്നിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഗ്യാപ്പ് ഉള്ള ഭാഗത്ത് വീണ്ടും ഗോൾഡിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഫില്ലാക്കുക, ഹേർട്ട് ഫില്ലാക്കുക. ഇപ്പോൾ ഈ ഹേർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഒന്നും ഇളകി പോകത്തില്ല. അപ്പം നമ്മൾ ആ ആരി വർക്ക് ചെയ്യുന്ന അതേ ഫീലിന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കുന്നത്. സ്റ്റിച്ചിങ് ഒന്നും വേണ്ട, നമുക്ക് വളരെയധികം എളുപ്പമാണ്, ടൈം വേസ്റ്റിംഗ് അല്ല, നന്നായിട്ട് നമ്മുടെ വർക്ക് ഇരിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്താണേലും ഈ വർക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരിക. എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണം ഓളും പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള വേറെ വർക്ക് ഇതാണ്. മോളുടെ ഡ്രസ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും റെക്കമെൻഡേഷൻസും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ സജഷൻസും സപ്പോർട്ടും ആകുമോ എൻ്റെ മുന്നോട്ടുള്ള ഓരോ വർക്കിനും പ്രചോദനം. സോ ക്യാച്ച് യു ഓൾ സൂൺ, സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ ആൻഡ് ബൈ.